ദാസപ്പ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തവരുടെ ആത്മാക്കളാണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. അലഞ്ഞു തളർന്ന എന്റെ ആത്മാവിന് ഇന്ന് ശാന്തി ലഭിക്കണമെങ്കിൽ എനിക്ക് നിന്റെ രക്തം വേണം. അതെന്ത് ന്യായമാ ദാസപ്പ? എന്തിനും ഏതിനും എന്നോടൊപ്പം നിന്നവനല്ലേ നീ? സ്വന്തം ആളായി നിന്നെ കൂടെ കൊണ്ട് നടന്നവനല്ലേ ഞാൻ? ആ എന്നോട് വേണ്ട, നീ ഇനി ജീവിച്ചിരിക്കണ്ട, നമുക്കൊന്നിച്ചു പോകാം. ഒന്നും ചെയ്യരുത്. ഇപ്പോൾ കിട്ടിയ വാർത്ത. മുൻ ആഭ്യന്തരമന്ത്രി നടേശന്റെ കൊലപാതക കേസിൽ അറസ്റ്റിലായ SME കോളേജ് വിദ്യാർത്ഥി രമേശ് പ്രസാദ് കുറ്റം സമ്മതിച്ചു. പ്രതിയെ ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. SME കോളേജിലെ വിദ്യാർത്ഥികളും SDCP പ്രവർത്തകരും പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. സ്റ്റേഷൻ പരിസരമാകെ സംഘർഷഭരിതമാണ്. അവളെ വാടൊരു ചാട, ഇപ്പൊ എല്ലാം തീർന്നല്ലോ. വിട്ടു തരൂ, വിട്ടു തരൂ, അവനെ ഞങ്ങൾക്ക് വിട്ടു തരൂ, വിട്ടു തരൂ, വിട്ടു തരൂ, അവനെ ഞങ്ങൾക്ക് വിട്ടു തരൂ. പ്രിയമുള്ളവരെ, എല്ലാവരും ശാന്തത പാലിക്കുക, എല്ലാവരും ഡിസിപ്ലിനിങ് പാലിക്കുക. കണ്ട കണ്ട, അനുസരണമുള്ള പ്രവർത്തകരെ കണ്ട. താങ്ക് യു സാർ. പ്രതിയെ ജനകീയ വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളായിരുന്നു. സാറിന്റെ പാർട്ടിക്കാരായതുകൊണ്ട് അടിച്ചുടിച്ച് പ്രശ്നം വഷളാക്കണ്ടെന്ന് കരുതിയാ. അതെ, ഏതായാലും നന്നായി. ഇത് ഞാൻ ഇപ്പൊ സോൾവ് ചെയ്ത് തരാം. വായി നോക്കിക്കഥ കോളാമ്പി എടുത്തോണ്ട് വാടോ. അതെ, എപ്പോഴാണ് പാർട്ടിക്കാരായിട്ട് പേസ് ടു പേസ് സംസാരിക്കേണ്ടി വരികയെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് എപ്പോഴും ഫുൾ സെറ്റപ്പില്ല. പ്രിയമുള്ള പാർട്ടി പ്രവർത്തകരെ, ഞാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കസേരയിൽ ഇരുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട നടേശൻ സാറിന്റെ കൊലപാതകയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. അണികളുടെ മനസ്സിൽ നിന്ന് മരിച്ചിട്ടില്ലേ? നടേശൻ സാറിന്റെ കാതുകനെ ഞങ്ങൾക്ക് വിട്ടു തരിക. ദയവചെയ്ത് നിങ്ങൾ ബഹളം വെച്ച് കോംപ്രമൈസ് ചെയ്യരുത്. നമ്മുടെ പാർട്ടിക്ക് പറഞ്ഞിട്ടില്ല കോംപ്രമൈസിങ്. പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കി തരാൻ അപേക്ഷിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പ്രതിയെ ഒന്ന് കണ്ടിട്ട് വരാം. എല്ലാവരും അക്ഷമരായിരിക്കുക. എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞ നിനക്ക് എങ്ങനെ ഇതിന് മനസ്സ് വന്നടാ മോനെ? കോടതിയിലേക്ക് കൊണ്ടു സമയമായി സാർ. കൊണ്ടുപോയിക്കോ, പാർട്ടിക്കാർ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഞാൻ മൈക്ക് കൂടി അലൗൺസ് ചെയ്തല്ലേ. വിലങ്ങ് വെക്കാൻ വരട്ടെ. DGP വന്നതിന് ശേഷം കോടതിയിൽ കൊണ്ടുപോയാൽ മതി എന്നാണ് ഉത്തരവ്. സാർ എന്തോന്ന് ഈ പറയുന്നത്? ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും സാധനം അറിഞ്ഞിട്ട അമ്മയും മോനെയും കൈ കിട്ടിയ കടിച്ച് കയറാൻ നിൽക്കുക പാർട്ടിക്കാര്. ഒരു വിധത്തിൽ അവരെ പറഞ്ഞു നിർത്തിയിരിക്കുക തങ്കപ്പൻ സാർ. ജനവികാരം നോക്കിയല്ല കുറ്റവാളിയെ തീരുമാനിക്കേണ്ടത്. അല്ല, ഈ കേസിൽ സാറിന് എന്താ കാര്യം? താനെന്തിനാ ബേജാറാവണത്? DGP വന്നോട്ടല്ലേ സാർ. അതിന്റെ ആവശ്യം എന്താ? കേസ് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. പ്രതി കുറ്റവും സമ്മതിച്ചു. ഈ കൊലപാതകം ചെയ്തത് രമേശല്ല, അമ്മയെ രക്ഷപ്പെടുത്താൻ അവൻ അങ്ങനെ പറഞ്ഞതാവാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു. പെട്ടെന്നുള്ളൊരു വികാരാവേശത്തിൽ നടത്തിയ സ്റ്റാബ് ഇഞ്ചറി ആയിരുന്നില്ല മിനിസ്റ്ററുടെ ബോഡിയിൽ ഉണ്ടായിരുന്നത്. ഒരാസൂത്രിത കൊലപാതകത്തിന്റെ കരവിരുത് വളരെ പ്രകടമായിരുന്നു. പ്രൊഫഷണൽ ടച്ച്. DGP എത്തിക്കഴിഞ്ഞു സാർ. അല്പം ലേറ്റ് ആയി പോയി സാർ. എനിവേ, ദ കേസ് ഈസ് സോൾവ്ഡ്. താങ്ക്സ്.
ദിനേശനോ എപ്പോ വന്നു? രാവിലെ എത്തി. ചില ഇന്റർഫിയറൻസ് കാരണം കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിലും കമ്മീഷണർ കർത്ത അന്വേഷണം തുടരുന്നുണ്ടായിരുന്നു. മിനിസ്റ്ററുടെ കുക്ക് അറുമുഖന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗസ്റ്റ് ഹൗസിനടുത്തുള്ള പെട്ടിക്കടയുടെ മുമ്പിൽ ഞാൻ വിശദമായ ഒരു പരിശോധന നടത്തി. അറുമുഖൻ തെറ്റിദ്ധരിച്ച് പോലീസ് ജീപ്പാണെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു നീല ക്വാളീസ് വാനായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ നിന്ന് വളരെ വിലപ്പെട്ട ഒരു തെളിവ് കിട്ടി. ബ്ലഡ് സ്റ്റെയിനുള്ള ഒരു കടലാസ് കഷ്ണം. വെറുമൊരു കടലാസ് കഷ്ണമായിരുന്നില്ല അത്, ഒരാളുടെ അഭിരുചി വ്യക്തമാക്കുന്ന എ പീസ് ഓഫ് എവിഡൻസ്. പ്രതി ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. 2 MLA ഒരു പ്രാദേശിക പാർട്ടി. ഏത് മുന്നണി വന്നാലും ഇതിലൊരാൾ മന്ത്രിയായിരിക്കും. 20 വർഷമായി ഇതാണ് അവസ്ഥ. കോളേജിൽ വെച്ച് മിനിസ്റ്റർ നടേശന് രമേശന്റെ മർദ്ദനമേറ്റ അന്ന് സന്ധ്യ കഴിഞ്ഞ് മന്ത്രി മന്ദിരത്തിൽ ഒരു സംസാരം നടന്നു. അയ്യോ സാറെ മാനം കളയരുത്. ഞാൻ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ എന്റെ ഭാര്യയും മക്കളും പാർട്ടി പ്രവർത്തകരും എല്ലാം നാട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. എന്നോട് ചോദിച്ചിട്ടാണോ അവരോട് പുറപ്പെടാൻ പറഞ്ഞത്? സാറല്ലേ പറഞ്ഞത് കേസ് ജയിച്ചു കഴിഞ്ഞാൽ അന്തസ്സോടെ രാജിവെക്കുന്നു, പിന്നെ നമ്മുടെ പാർട്ടിയിൽ നിന്നുള്ള മന്ത്രി ഞാനായിരിക്കും. ഇനി ഞാൻ എങ്ങനെ പറഞ്ഞാൽ തന്നെ താൻ അത് വിശ്വസിക്കാവോ? എടോ ദാസപ്പാ, എനിക്കുള്ള 3 weaknesses എന്തൊക്കെയാ? തങ്കപ്പനും അത് അറിയാമല്ലോ. പവർ ഇല്ലെങ്കിൽ പിന്നെ പണമില്ല, പണമില്ലെങ്കിൽ പെണ്ണുമില്ല. മിനിസ്റ്ററാ, ഇപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ. നീ പേടിക്കേണ്ട നന്ദിനി, രമേശനെ പോലീസ് കൊന്നിട്ടൊന്നുമില്ല. അവൻ എന്റെ കസ്റ്റഡിയിൽ എന്റെ പേഴ്സണൽ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഏയ്, എനിക്കങ്ങനെ വാശി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴവന്റെ ശവം പോലും ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഒരു വാശിയുണ്ട്, നീ വന്നെന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. ഈ കേസുമായി ഒരു ബന്ധമില്ലാത്ത കഥയും പറഞ്ഞ് എന്തിനാ സർ വെറുതെ സമയം കളയുന്നേ? ബന്ധമുണ്ട് രാജശേഖരൻ. എന്റെ ഈശ്വര, ദാസപ്പന, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. തങ്കപ്പ സാർ എന്നോട് പൊറുക്കണം. ദാസപ്പ, നിനക്കിത് എങ്ങനെ ചെയ്യാൻ തോന്നിയടാ? ഇയാളല്ല സാർ, പ്രതി വേറെയാണ്. പിന്നെ ആരാ? ഒരു രഹസ്യ യാത്രക്കെന്നും പറഞ്ഞ് ദാസപ്പനെ കൊണ്ട് പാപ്പച്ചന്റെ കോളീസ് വാൻ കടം വാങ്ങി പ്രതി ഗസ്റ്റ് ഹൗസിലെത്തി. പിന്നാമ്പുറത്തുള്ള ഗേറ്റിലൂടെ അകത്തേക്ക് കടന്നു. താനോ ഈ സമയത്ത് തന്നെ എന്തിനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അവളിപ്പോ ഇനി എത്തും. അല്ല, താനെന്താ പിന്നാമ്പുറത്തൂടെ? മുൻവശത്തെ ഗേറ്റ് പൂട്ടിയിരിക്കുക. അവളങ്ങനെ വന്നിട്ട് തിരിച്ചു പോയി കാണൂ. ഈ വേല ഇവിടെ പോയി കിടക്കുക. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഉടനെ പൊക്കോളാം. ഏതായാലും എന്നെ മന്ത്രിയാക്കില്ലെന്ന് എനിക്ക് ഉറപ്പായി. അപ്പൊ ബുദ്ധി ഉണ്ടല്ലേ. പക്ഷെ കൈലാസം ചിട്ടിഫണ്ടുകാരെ ചന്ദ്രപ്പൻ കേസിൽ നിന്ന് ഒഴിവാക്കിയ വകയിൽ ഞാൻ ഇടപെട്ട് കിട്ടിയ 10 crore പിന്നെ എന്റെ പേരിൽ സാർ സ്വിസ് ബാങ്കിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ആ അക്കൗണ്ടിന്റെ ബുക്കും പേപ്പറും കടലാസും ഒക്കെ എനിക്ക് തരണം. ബുക്കും പേപ്പറും ഒക്കെ തരാൻ ഇത് CC ഇടപാടല്ല തങ്കപ്പ, സ്വിസ് ബാങ്ക്. അത് തന്നെയാ പറഞ്ഞത്. അതിലൊക്കെ നീ വെറും നോമിനി മാത്രം. ഞാൻ ചത്താലേ നിനക്കത് കിട്ടൂ, പിന്നെ നിന്നെ എന്തിന് നോമിനി ആക്കിയെന്നായിരിക്കും. നീ ചത്തിട്ടേ ഞാൻ ചാവൂ, അതെനിക്കറിയാം. അപ്പോ എന്നെ ചതിക്കായിരുന്നല്ലേ? ചതിയാ? എന്നാ ചതി? കട്ടത്തടി കയറി കടലിൽ പോയിക്കൊണ്ടിരുന്ന നിന്നെ ഇലക്ഷനെ നിർത്തി ഇവിടം വരെ കൊണ്ടെത്തിച്ച ചതിയാ? ആവശ്യത്തിന് പണവും 3 acres എസ്റ്റേറ്റ് മേടിച്ചെന്നത് ചതിയാ? വെറുതെ നിന്ന് സമയം കളയാതെ പോതങ്കപ്പ, ഒരുപാട് വർക്കുള്ളതാ. എന്റെ മൂട് കളയാതെ പോയേ. ആ പോയി, സ്ഥലം വിട് തങ്കപ്പ, സ്ഥലം വിട്. തങ്കപ്പ സാറ, സാറ് സാറ് തന്നെ കാണിച്ചത്. സാറി പോരുത്, ഇനി ആഭ്യന്തരമന്ത്രി ഞാനാ. എന്റെ കൂടെ നിന്നാ നിനക്കൊള്ളാം. അതല്ല, ഇത് പുറത്താരോടെങ്കിലും പറഞ്ഞാൽ ഇതവളായിരിക്കും നന്ദിനി. വാ, ഇത് തന്നെ പുറകിലത്തെ ഗേറ്റ്. ചെല്ല് ചെല്ല്. രമേശ,
എന്ത് പറയുന്നു തങ്കപ്പ സാറേ? ഇവൻ എന്തോ പോഷത്തരം പറഞ്ഞതും കേട്ട് ഇല്ലാ കഥ കെട്ടിക്കൂട്ടി എന്നെ കൂട്ടി കയറ്റാനാണോ തന്റെ ഭാവം? ഇല്ലാ കഥയല്ല, ഐ ഹാവ് സോളിഡ് എവിഡൻസ്. വിഘ്നേശ്വർ സർ, മെറ്റീരിയൽ ഒബ്ജക്ട് നമ്പർ 1, പ്രതി കൊല ചെയ്യാൻ ഉപയോഗിച്ച കത്തി. നമ്പർ 2, ചോര പുരണ്ടതിന്റെ പേരിൽ കത്തിച്ച് കളയാൻ ശ്രമിച്ച ഷർട്ടിന്റെ അവശിഷ്ടം. നമ്പർ 3, മിനിസ്റ്റർ തങ്കപ്പന്റെ മുഖത്ത് പുരണ്ട ചോര തുടച്ച് ദാസപ്പൻ പെട്ടിക്കടയുടെ മുന്നിൽ വെച്ച് വലിച്ചെറിഞ്ഞ ബ്ലഡ് സ്റ്റെയിൻ സ്വർണവർഷ കാർഡ്. നമ്പർ 4, ദൃക്സാക്ഷിയുടെ വായ് മൂടാൻ പ്രത്യുപകാരമായി കൊടുത്ത സമ്മാനത്തിന്റെ ഡോക്യുമെന്റ്. മൂന്നാറിലുള്ള നിങ്ങളുടെ 50 ഏക്കർ എസ്റ്റേറ്റ് ചേട്ടൻ മരിച്ചതിന്റെ 3-ാം ദിവസം ദാസപ്പന് കൈമാറിയതിന്റെ രേഖ. നടേശൻ സാറിനെ കൊന്നിട്ടില്ലെന്ന് ഇനി പറയാമോ? ദാസപ്പനെ രക്ഷിക്കാൻ താങ്കൾ ഗുണ്ടകളെ അയച്ചപ്പോൾ എനിക്കെന്റെ മാർഗം കൂടുതൽ എളുപ്പമായി. എന്താണെങ്കിലും വട്ടവരെയും കുത്തി കൂലിത്തല്ലുമായി നടന്ന തന്നെ ഇത്രയും കൊണ്ട് എത്തിച്ചല്ലടോ എന്റെ ചേട്ടൻ. കൊല്ലണമായിരുന്നു. Anyhow, ഒരു നിരപരാധിയുടെ കഴുത്തിൽ കൊലക്കയർ വീഴാതെ നിങ്ങൾ രക്ഷിച്ചു. കൺഗ്രാജുലേഷൻസ് കർത്ത. താങ്ക് യു സർ. ഇതുപോലെ സംസ്കാരവും മനുഷ്യത്വവും ഇല്ലാത്ത അധികാരമോഹികൾ രാഷ്ട്രീയത്തിൽ കയറി കൂടി നമ്മളെ ഭരിച്ചു നശിപ്പിക്കുകയാണ്. ഇവന്മാരാണ് ഈ നാടിന്റെ ശാപം. We have order from the chief minister. You are under arrest. മോനെ, my dear students, വലിയൊരു കളങ്കത്തിൽ നിന്ന് കർത്താവിന്റെ കൃപ കൊണ്ട് കർത്താവ് സാർ നമ്മുടെ കോളേജിനെ രക്ഷിച്ചു. അങ്ങ് വലിയൊരു മനുഷ്യനാണ്, കാണുമ്പോ ചെറിയ മനുഷ്യനാണെങ്കിലും. കാണുമ്പോഴും കാണാത്തപ്പോഴൊക്കെ ഞാനൊരു ചെറിയ മനുഷ്യൻ തന്നെയാണ്. ഞാൻ എന്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഫാദർ. എന്തായാലും രമേശ് കൊലക്കേസിൽ നിന്ന് കരകയറി, പക്ഷെ മറ്റൊരു കേസിൽ നിന്ന് രമേശ് എങ്ങനെ തടിയൂരും എന്നാലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. കോംപ്ലിക്കേറ്റഡ് ട്രയങ്കുലർ ലവ് അഫെയർ കേസാണത്. IPC-യിൽ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കാണുന്നില്ല, അതുകൊണ്ട് സെക്ഷനിൽ തപ്പിയിട്ട് കാര്യമില്ല. സാറ് ഞങ്ങളെ ഉദ്ദേശിച്ച പറഞ്ഞതെങ്കിൽ ആ കേസ് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഐ ഡോണ്ട് ഗെറ്റ് യു. ഞങ്ങൾ കൂട്ടായി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് സാർ. എന്ത് തീരുമാനം? പ്രണയം കടന്നു വന്നപ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് പോറലേറ്റത്. പ്രണയത്തെക്കാൾ വലുതല്ലേ സാർ ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പ്? അതുകൊണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമായിരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ ഫ്രീ ആയി, ഇനിയിപ്പോ ആരെ വേണമെങ്കിലും ബോയ്ഫ്രണ്ട് ആക്കാം. എങ്കിൽ ടൂ ഇന്റലിജന്റും ആജീവനാന്ത ബാച്ചലറും അതീവ സുന്ദരനുമായ എന്നെ കൂടി ഒരു ബോയ്ഫ്രണ്ട് ആക്കിക്കൂടെ?